اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. اللهم لك الحمد كله ولك الشكر كله، وإليك يرجع الأمر كله. وأشهد أن لا إله إلا أنت وحدك لا شريك لك، وأنت كما أثنيت على نفسك. وأشهد أن محمدًا عبدك ورسولك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، فشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس اتقوا الله عباد الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض، فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا؟ قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചരിത്ര കഥകൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ ശൈലി അനുസരിച്ച് കഥകളും ചരിത്രങ്ങളും ഉദ്ധരിക്കുമ്പോൾ, വിവരിക്കുമ്പോൾ, അവയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ എടുത്തു പറയാറില്ല. വളരെ അപൂർവമായല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വതആല 100,000-ൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ട് അവരിൽ കേവലം 25 പേരുടെ നാമങ്ങളാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ചരിത്രത്തിന്റെ പല സന്ദർഭങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് മേൽ അധികാരമുറപ്പിച്ച് അവരെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ച ചില ആളുകളുടെ പേരും വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ ഫറോവ, ഞാനാണ് ദൈവമെന്ന് അവകാശപ്പെട്ട, ഞാനാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് അവകാശപ്പെട്ട ഫറോവ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തന്നെ വ്യാജ ആത്മീയ നേതൃത്വം ചമഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിച്ച, സ്വർണം കൊണ്ട് പശുക്കുട്ടിയെ നിർമ്മിച്ച്
ആ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത സാമിരി, അതേ കാലഘട്ടത്തിൽ ജീവിച്ച ധനാഢ്യനായ, ധനത്തിന്റെ പേരിൽ അഹങ്കരിച്ച, ഇന്നമ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ സാമർത്ഥ്യം കൊണ്ടാണ് ഞാൻ പണം നേടിയെടുത്തത് എന്ന് വീമ്പ് പറഞ്ഞ ഖാറൂൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ നടന്ന് പ്രവാചകനോട് പകയും വിദ്വേഷവും വെച്ചു പുലർത്തി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യങ്ങൾക്ക് മുമ്പിൽ വിഘ്നം സൃഷ്ടിച്ച അബൂ ലഹബ്, ഇങ്ങനെയൊക്കെ ചില തമ്പാടികളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ കഥ പറഞ്ഞ്, കഥാപാത്രത്തിന്റെ പേര് പരാമർശിച്ച് വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ കഥകൾ വിവരിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി, അങ്ങനെയുള്ള ഒരു രാജാവിനെ നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ കാണുവാൻ സാധിക്കും. ദുൽഖർനൈൻ, സ്വാലിഹായ, നീതിമാനായ ഭരണാധികാരി ദുൽഖർനൈൻ. ശിദ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ധാരാളമായി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലോകമൊന്നടങ്കം എല്ലാ കാലത്തും ഓർത്തുവെക്കേണ്ട ഒരു നാമമെന്ന നിലയിൽ ആ രാജാവിന്റെ പേര് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയായിരുന്നു. വയസ്അലൂനക അൻസിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അവര് വന്ന് താങ്കളോട് ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ദുൽഖർനൈനിയെ കുറിച്ച് ചോദിച്ചേക്കാം. അദ്ദേഹത്തിന്റെ ചരിതം വളരെ മനോഹരമായി ഞാൻ തങ്ങൾക്ക് വിവരിച്ചു നൽകാം. ധാരാളം ആളുകൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൻ ദുൽഖർനൈൻ, ആരാണ് ദുൽഖർനൈൻ എന്നുള്ളത്. ദുൽഖർനൈൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് എന്തുകൊണ്ട് ദുൽഖർനൈനിയെ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചു എന്ന ചോദ്യത്തിനാണ് പ്രസക്തിയുള്ളത്. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് ചാർത്തി നൽകുന്ന വിശേഷണങ്ങൾ, ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളത്. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ, നാം അദ്ദേഹത്തിന് ഭൂമിയിൽ അധികാരം നൽകി. ഭൂമിയിൽ അധികാരമുള്ള രാജാവായിരുന്നു ദുൽഖർനൈൻ. സാധാരണ രാജാക്കന്മാരെ പോലെയായിരുന്നില്ല. വാചൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ, എല്ലാം കീഴടക്കിയ, വേണ്ടതൊക്കെയും ലഭിച്ച രാജാവായിരുന്നു ദുൽഖർനൈൻ. വിജയിയായ നേതാവ്, നായകൻ, പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ചെന്നെത്തിയ മനുഷ്യൻ. കർണൈൻ എന്ന് പറഞ്ഞാൽ ബൈന കർണൈ ശംസ് എന്നാണ് പറയുക. സാധാരണ അറബികൾ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഇടങ്ങൾക്ക് കർണ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പടിഞ്ഞാറ് മുതൽ കിഴക്കേ അറ്റം വരെ ഉടമപ്പെടുത്തിയ, ലോകം ഒന്നടങ്കം കീഴടക്കിയ ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കിഴക്കിന്റെ അങ്ങേയറ്റം മുതൽ പടിഞ്ഞാറിന്റെ ഇങ്ങേയറ്റം വരെ കീഴടക്കിയ ഈ മനുഷ്യൻ അഹങ്കാരിയായിരുന്നില്ല, അക്രമീയമായിരുന്നില്ല. മനുഷ്യന് ഒരു സ്വഭാവമുണ്ട്, അവന് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ, അവന് സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ അക്രമിയായി തീരും. സമ്പന്നതയുടെയും അധികാരത്തിന്റെയും മകനാണ് യഥാർത്ഥത്തിൽ അക്രമം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കല്ല ഇന്നൽ ഇൻസാന ലയതുഗാ അർറാഹു സ്തഗ്നാ, മനുഷ്യൻ അക്രമിയായി തീരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
എപ്പോഴാണ് അവൻ അക്രമിയായിത്തീരുന്നത്? എനിക്ക് ക്യാഷ് ഉണ്ടെന്ന് തോന്നുമ്പോൾ, എന്റെ കൂടെ ആളുകൾ ഉണ്ടെന്ന് തോന്നുമ്പോൾ, ജനങ്ങളെ അടിച്ചമർത്തും, മറ്റുള്ളവരുടെ അവകാശങ്ങൾ നേടിയെടുക്കും, തന്റെ സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനിക്ക് അവകാശപ്പെടാത്തത് സമ്പാദിക്കും. പക്ഷേ ദുൽഖർനൈൻ സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിരുന്നത്. ഒരാളെയും അന്യായമായി അക്രമിച്ചിട്ടില്ല. قال أما من ظلم فسوف يعذبه ثم يرد إلى ربه فيعذبه عذابا نكرا. പ്രജകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, ആരെങ്കിലും ജനങ്ങൾക്കിടയിൽ അക്രമം കാണിച്ചാൽ നാം അവരെ ശിക്ഷിക്കും. وَأَمَّا مَنْ آمَنَ وَعَمِلَ صَالِحًا فَلَهُ جَزَاءً الْحُسْنَى وَسَنَقُولُ لَهُ مِنْ أَمْرِنَا يُسْرًا. ജനങ്ങളിൽ നന്മ ചെയ്യുന്നവരെ നാം സ്വീകരിക്കും, ആദരിക്കും. അധികാരം ലഭിച്ചാൽ ജനങ്ങളോട് പ്രതികാരം ചെയ്യുന്ന ആളുകളുണ്ട്. തന്റെ പാർട്ടിയിൽ പെടാത്തവരെയെല്ലാം കേസിൽ കൊടുക്കുക, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഭരണകാലം പ്രതികാരകാലമായി ഉപയോഗപ്പെടുത്തുക. അത്തരം ആളുകൾ ദുൽഖർനൈനിയെ കണ്ടുപിടിക്കണം. ലോകം മുഴുവൻ കീഴടക്കിയിട്ടും പകയും വിദ്വേഷവും പ്രതികാരവും കാത്തുസൂക്ഷിക്കാതെ നീതിയോടുകൂടി ഭരണം നടത്തിയ ദുൽഖർനൈൻ, ജനങ്ങൾ അവർക്കൊരു മെമ്പർ ഉണ്ടാകുമ്പോൾ, അവർക്കൊരു മേയർ ഉണ്ടാകുമ്പോൾ, അവർക്കൊരു മന്ത്രി ഉണ്ടാകുമ്പോൾ, അവർക്കൊരു പ്രധാനമന്ത്രി ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. ഇവർ ഞങ്ങൾക്ക് കാവലാണ്, ഞങ്ങളുടെ ജീവന് പുറലേൽക്കുകയില്ല, ഞങ്ങളുടെ ധനത്തിന് അവകാശങ്ങൾക്ക് പുറലേൽക്കുകയില്ല, ഞങ്ങളുടെ അഭിമാനത്തിനും പുറലേൽക്കുകയില്ല എന്ന് അവർ പ്രതീക്ഷിക്കും. ദുൽഖർനൈനിയിൽ നിന്നും ജനങ്ങൾ ഇപ്രകാരം പ്രതീക്ഷിച്ചിരുന്നു. ദുൽഖർനൈൻ തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. രണ്ട് പർവ്വതങ്ങൾക്കിടയിലെ ഒരു ഗ്രാമപ്രദേശത്ത് അദ്ദേഹം ചെന്നെത്തി. وجد من دونهما قوما لا يكادون يفقهون قولا. വളരെ മുത്തഖല്ലിഫുകളായ പിന്നാക്കാവസ്ഥയിലുള്ള ഒരു ജനവിഭാഗം, സാധാരണ മലമ്പ്രദേശത്ത് താമസിക്കുന്നവർ ദുർബലരായിരിക്കും, ദരിദ്രരായിരിക്കും, പുരോഗതിയില്ലാത്തവരായിരിക്കും. അതുപോലുള്ള ഒരു വിഭാഗത്തെയായിരുന്നു കണ്ടിരുന്നത്, നാഗരികത തൊട്ടു തോണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗം. ലായകാദൂന യഫ്ഖഹൂന ഖൗല, ആധുനികതയുടെ ഒരു ഭാഷയും ഒരു ടേമും അവർക്കറിയുമായിരുന്നില്ല. അവർ അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രശ്നം, സാധാരണ ദുർബലരായ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരുന്നു. അവർ പീഡനങ്ങളിൽ പ്രയാസപ്പെടുന്നവരായിരുന്നു. ആരാണ് യജൂജ്? ആരാണ് മജൂജ്? വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ നിരവധി അഭിപ്രായങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്. യജൂജ് മജൂജ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അനറബി പദങ്ങളാണ്, അറബി പദങ്ങളെല്ലാം അറബികൾക്ക് അപരിചിതമായ പദമാണ്, അനറബികൾക്ക് പോലും അത്രത്തോളം പരിചിതമായ പദമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ കുറിക്കുന്ന പ്രയോഗമല്ല അത്, ഏതെങ്കിലും ഒരു പ്രത്യേക ജനതയെ കുറിക്കുന്ന പ്രയോഗവുമല്ല. ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒന്ന്, ജനങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു സംസ്കാരവുമായി പ്രവർത്തനങ്ങളുമായി ഗൂഢാലോചനകളുമായി കടന്നു വരുന്ന വിഭാഗങ്ങൾ. ഒരേ ഒരു അജണ്ട മാത്രമാണ് യജൂജ് മജൂജുകൾക്കുള്ളത്.
يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض ഭൂമിയിൽ ഫസാദുണ്ടാക്കുക എന്നുള്ളതാണ് മൃഗീയമായിരിക്കും അവരുടെ സ്വഭാവം. ഫസാദുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവർ. ആ ജനത ദുൽഖർനൈനിയുടെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, യജൂജ് മജൂജുകൾ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല. അവർക്കൊരു തടയണ കെട്ടുവാൻ തങ്ങൾക്ക് സാധിക്കുമോ? അവരിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നിൽക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമോ? തങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ടാക്സ് നൽകാം. യജൂജ് മജൂജിന്റെ കാലത്താണ് ദുൽഖർനൈൻ രംഗത്ത് വരുന്നത്. യജൂജ് മജൂജിന്റെ പീഡനങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് ദുൽഖർനൈൻ ചെയ്തത് എന്ന് നാം പഠിക്കുക. ദുൽഖർനൈനിയുടെ അടുത്ത് സഹായം ചോദിച്ചു വന്നത് മുസ്ലിങ്ങളായിരുന്നില്ല, വിശ്വാസികളായിരുന്നില്ല. ദുൽഖർനൈൻ അവരുടെ മതം നോക്കിയില്ല, അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിഗണിച്ചില്ല. അവർ ദുർബലരായ പിന്നാക്കാവസ്ഥയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പരിഗണിച്ചില്ല. ചില ആളുകളുണ്ട്, അത് ആദിവാസികളല്ലേ, അവരുടെ ജീവന് വിലയില്ല. കീഴ്ജാതിയല്ലേ, അവരെ നമുക്ക് തള്ളിക്കളയാം എന്ന് പറയുന്ന ആളുകളുണ്ട് അധികാരം ലഭിക്കുമ്പോൾ. ഇന്ന മതത്തിന്റെ ആളുകളല്ലേ, അവർ പുറത്തു കിടക്കേണ്ടതാണ് എന്ന് പറയുന്നവരുണ്ട്. ദുൽഖർനൈൻ മതമല്ല നോക്കിയത്. അദ്ദേഹം ആ പ്രശ്നം കൈകാര്യം ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെയും നൽകൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. സാമൂഹിക സേവനമാണ്. ജാതി മതവർഗ ഭേദമന്യേ അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാം ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു രേഖയാണ് ദുൽഖർനൈനിയിലൂടെ വരച്ചു കാണിക്കുന്നത്. അദ്ദേഹം ഒന്മതിൽ പണിതുയർത്തുകയാണ്. യജൂജിനെയും മജൂജിനെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആതൂനി സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. വലിയ വലിയ ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ചേർത്ത് ആ രണ്ട് മലയിടക്കുകളിൽ അദ്ദേഹം വൻമതിൽ തീർക്കുകയാണ്. ഇരുമ്പുകൾ ഇരുമ്പ് തണ്ടുകൾ ചേർത്ത് ചേർത്ത് വെച്ച് വൻമതിൽ സൃഷ്ടിച്ച ശേഷം അദ്ദേഹം അവിടെ തീ കൊളുത്തുകയാണ്. ഇരുമ്പിന് മുകളിൽ തീ കൊളുത്തുന്നു. ഇരുമ്പിന്റെ ശിമുകളെ തീ കൊളുത്തിയതിന് ശേഷം കാല ആതൂനി അവക്കുമേൽ ഈയം ഉരുക്കി ഒഴിക്കുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ ടെക്നോളജിയാണ് യഥാർത്ഥത്തിൽ ദുൽഖർനൈൻ കൊണ്ടുവരുന്നത്. നമ്മുടെ ഭരണാധികാരികൾ പാലം പണിയുന്നത് പോലെ കമ്പിയില്ലാത്ത പാലങ്ങളൊന്നുമല്ല, വളരെ മനോഹരമായി ഏറ്റവും വിദഗ്ധമായി പ്രതിരോധിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ദുൽഖർനൈൻ അവിടെ ഒരു വലിയ വൻമതിൽ പണിതുയർത്തിയെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. യജൂജ് മജൂജിനെ പ്രതിരോധിക്കുന്നു. ആ വൻമതിൽ മറികടന്ന് അതിൽ പിടിച്ചു കയറുവാനോ അതിന് തുറന്നുണ്ടാക്കുവാനോ യജൂജ് മജൂജുകൾക്ക് സാധിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു വലിയ ദൗത്യമാണ്. വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ദുൽഖർനൈൻ നിർവഹിക്കുന്നത് മഹാ നേട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തില്. പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹം പെരുമ നടക്കുന്നില്ല, ദുരഭിമാനിയാകുന്നില്ല. നമ്മുടെ ആളുകൾ ഒരു ചെറിയ പാലം ഉണ്ടാക്കിയാൽ അതിന്റെ അപ്പുറത്തൊരു വലിയ ബോർഡുണ്ടായിരിക്കും, ആരാണ് നിർമ്മിച്ചത് എന്ന്. ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയാൽ അതിനേക്കാൾ വലിയ ബോർഡ് ആരാണ് നിർമ്മിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി ഫണ്ടിൽ നിന്ന് എടുക്കുന്നതാണ്.
ദുൽഖർനൈൻ അദ്ദേഹം അഹങ്കാരിയായിരുന്നില്ല. തന്റെ പേരിലേക്ക് ഈ നേട്ടം ചേർത്തു വെക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുമില്ല. قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. ഇത് എന്റെ നേട്ടമല്ല മക്കളേ, ഈ നേട്ടം എന്റെ പേരിലേക്ക് ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. ഈ ലോകം നശ്വരമാണ്. فإذا جاء وعد ربي جعله دكاء. അതുകൊണ്ട് അങ്ങനെ ചേർക്കപ്പെടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. ഇതായിരുന്നു വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദുൽഖർനൈൻ. ദുൽഖർനൈനിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന വലിയ വലിയ സന്ദേശങ്ങളുണ്ട്. ജനപ്രതിനിധികൾക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിക്കുമ്പോൾ അതിന്റെ പേരിൽ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെറിയ ചെറിയ അധികാരങ്ങൾ ലഭിക്കുമ്പോൾ അതിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ചെറിയ നേട്ടങ്ങളുടെ പേരിൽ വലിയ വലിയ പരസ്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലാഹുവിന്റെ ശാശ്വതമായ ഗ്രന്ഥത്തിൽ പേര് പരാമർശിക്കപ്പെട്ട ദുൽഖർനൈൻ, ആ ദുൽഖർനൈനിൽ നിങ്ങൾക്ക് മതൃക്കയുണ്ട്. യജൂജ് മജൂജ് നിന്ന് ജനങ്ങളെ പ്രതിരോധിച്ച ദുൽഖർനൈൻ എന്നുള്ള പദത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിശുദ്ധ ഖുർആൻ ആകെ രണ്ടിടങ്ങളിൽ മാത്രമാണ് യജൂജ് മജൂജുകളെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ദുൽഖർനൈനിയുടെ കാലത്ത് രംഗത്ത് വന്ന ദുൽഖർനൈൻ പ്രതിരോധിച്ച യജൂജ് മജൂജുകളാണ് എങ്കിൽ, രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇലാണ് അതേ കുറിച്ച് പറയുന്നത്. യജൂജ് മജൂജുകൾ ദുൽഖർനൈനിയുടെ കാലത്തിന്റെ മാത്രം പ്രതിഭാസമല്ല. ഹത്താ ഇദാ ഫുതിഹത യജൂജ് വമജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂർ, വരാനിരിക്കുന്നു യജൂജ് മജൂജുകൾ. ഖിയാമത്തിന്റെ അലാമത്തായി, അടയാളമായി വിശുദ്ധ ഖുർആൻ യജൂജ് മജൂജുകളെ വീണ്ടും പരാമർശിച്ചിരിക്കുന്നു. മൃഗീയമായി ജനങ്ങളോട് വർദ്ധിക്കുന്ന, അങ്ങേയറ്റത്തെ കിരാതരായ, വൃത്തികേടുകൾ മാത്രം പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങൾ ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ കുറുക്കന്റെ കണ്ണുകളായിരിക്കും. കുറുക്കന്റെ കണ്ണുകളായിരിക്കും, ചെന്നായകളുടെ തെറ്റകളായിരിക്കും, പന്നികളുടെ വൃത്തികേടുകളായിരിക്കും അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. ദുർബലരെ അടിച്ചമർത്തും, കീഴ്ജാതിക്കാരെ കൊന്നൊടുക്കും, മനുഷ്യരെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി പിച്ചിയെറിയും. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കശാബ് ബഗ്ദാദിൽ നടത്തിയ മംഗോളിയൻസ് യജൂജ് മജൂജുകളായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ പലയിടത്തും പറഞ്ഞു വെക്കുന്നു. ഖുദ്സിലും മുസ്ലിം സ്പെയിനിലും കയറി നിരങ്ങി ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ടുള്ള സിലീബിയോ കുരിശുദ്ധക്കാർ യജൂജ് മജൂജിന്റെ ഭാഗമായിരുന്നുവെന്ന് ചരിത്രം പറഞ്ഞു വരുന്നുണ്ട്. യജൂജ് മജൂജുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മഹദ്ദാ ഇദാ ഫുതിഹത യജൂജ് വമജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. ഹദബ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം. യജൂജ് മജൂജുകൾ വരുന്നത് ഉയർന്ന ഇടങ്ങളിൽ നിന്നാണ്. ഉയർന്ന ഇടങ്ങളിൽ നിൽക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്, എല്ലാവർക്കും അറിയും. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും, നിങ്ങൾക്ക് പരിചിതമായ ആളുകൾ, നിങ്ങൾക്ക് പരിചിതമായ ആളുകൾ, വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ, സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അവരാണ് മറ്റുള്ളവരെ മൃഗീയമായി സമീപിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. فعند ذلك يخرج يأجوج ومأجوج وهم من كل حدب ينسلون. ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫയതൂന ബിലാദഹും,
لا يأتون على شيء إلا أهلكوا നിങ്ങൾക്ക് യജൂജ് മജൂജുകൾ ആരാണെന്ന് മനസ്സിലാക്കി തരണമോ എങ്കിൽ വഹും ലാ യഅതൂന അലാ ശൈഇൻ ഇല്ലാ അഹ്ലകു അവർ കൈവച്ചതെല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കും നിങ്ങൾ ഈ രാഷ്ട്രത്തിലെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഈ രാഷ്ട്രത്തിലെ ഓരോരോ മേഖലകളിലെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക കൈവച്ചതെല്ലാം നശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന സംഘ് പരിവാർ യജൂജ് മജൂജിന്റെ പ്രതിനിധാനമാണ് എന്നുള്ളതിൽ സംശയമില്ല നിങ്ങൾ ലോകത്തെ യഹൂദരിലേക്ക് കണ്ണോടി നോക്കുക ഖുദുസിന് ചുറ്റും നിരപരാധികളായ വിശ്വാസികളെ വെട്ടിയാടിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ അതിന്റെ പേരിൽ ഇതുവരെ കൊന്നൊടുക്കി കളഞ്ഞ യഹൂദർ യജൂജ് മജൂജിന്റെ പ്രതിനിധാനങ്ങളാണ് ലോകത്ത് യജൂജ് മജൂജുകൾ ധാരാളമുണ്ട് യജൂജ് മജൂജുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തടയണ കെട്ടുന്ന ദുൽഖർനൈൻ ആ ദുൽഖർനൈനുകളെയാണ് ലോകം അക്ഷമരായി കാത്തുനിൽക്കുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങൾ ജനപ്രതിനിധിയാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാവണം ഒരു ഭരണാധികാരിയാവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ സ്വപ്നം ദുൽഖർനൈനായിരിക്കണം നിങ്ങളുടെ സ്വപ്നം ഒരിക്കലും യജൂജ്മജൂജ്മാരായിരിക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചോരയും നീരും നൽകുന്ന അതിനുവേണ്ടി സമരം ചെയ്യുന്ന അതിനുവേണ്ടി നേതൃത്വം ഏറ്റെടുക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار